ഇതാ നിന്റെ ന്യൂ അമ്മ ഏഞ്ചൽ, ഇതാ നിന്റെ ന്യൂ അച്ഛൻ സൂപ്പർമാൻ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാം, പക്ഷെ ഇതൊന്നും സാറിനോട് പറയരുത്. അറിഞ്ഞ സാറ് വഴക്കൂറിയും. മിസ്റ്റി മോളെ, സാറ് മോളെ ഒരുപാട് പേടിപ്പിച്ചു അല്ലേ? ഈ സൂപ്പർമാൻ ഇനി അയാളുടെ മോളുടെ അടുത്തേക്ക് വരാൻ സമ്മതിക്കത്തില്ല. ഇത് മിസ്റ്റിയുടെ ഡി എൻ എ റിപ്പോർട്ടാണ്. ഞാൻ പറയുന്നു, നീ ഇത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വായിക്കണം. എല്ലാവരോടും പറയണം ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന്. എന്തു പറ്റി? നിനക്കെന്താ ഒരു മടി പോലെ? നീ എന്തിനാ പേടിക്കുന്നത്? നമുക്ക് ആർക്കും സംശയമില്ലല്ലോ മിസ്റ്റി എന്റെ കുഞ്ഞല്ലെന്ന്. പിന്നെ അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്കൊന്നും കേക്കണ്ട. നിനക്കെന്താ വായിക്കാൻ അറിയില്ല? അറിയാമല്ല, എന്നെ വായിക്ക്. ആരെയാ കാത്തിരിക്കുന്നത്? ഇതിൽ എഴുതിയിരിക്കുന്നത് മിഷ്ടിയുടെ ഡി എൻ എ എന്റെ ഡി എൻ എ ആയും പിന്നെ നീരജിന്റെ ഡി എൻ എയുമായും മാച്ച് ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: ഞാൻ മിഷ്ടിയുടെ അമ്മയും പിന്നെ നീരജ് അവളുടെ അച്ഛനുമാണെന്ന്. എനിക്ക് തോന്നുന്നത് വിദ്യുത് റിപ്പോർട്ട് ചേഞ്ച് ചെയ്തു. പക്ഷെ അച്ഛമ്മ, ഇക്കാര്യം നമുക്കെല്ലാം നേരത്തെ അറിയുന്നതല്ലേ? അതുകൊണ്ടല്ലേ ഈ തെളിവ്. അതൊക്കെ അറിയായിരുന്നു അവനി. പക്ഷെ ചിലർക്ക് സംശയം ഉണ്ടായിരുന്നില്ലേ? ഇത് വായിക്ക്, എന്നിട്ട് സമ്മതിക്ക. മിഷ്ടി നമ്മുടെ നീരജിന്റെ തന്നെ കുട്ടിയാണ്. മിഷ്ടി ഈ വീട്ടിലെ തന്നെ കുട്ടിയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇതാരും അറിയരുത്. ജൂഹിക്ക് ഈ വീട്ടിൽ നിന്നും എല്ലാ സഹായവും ലഭിക്കും. കാരണം കുട്ടിയുടെ അമ്മ ജൂഹിയാണ്. അതുകൊണ്ട് കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന തീരുമാനം ജൂഹിയുടേത് മാത്രമായിരുന്നു. അച്ഛമ്മേ, അതിന് ഞങ്ങൾ ഇതുവരെ ഒരു തെറ്റായ തീരുമാനം എടുത്തിട്ടില്ലല്ലോ മിഷ്ടിയുടെ കാര്യത്തിൽ. തെറ്റും ശരിയൊന്നും എനിക്ക് അറിയണ്ട നീരജ്. എനിക്ക് ഇത്രേ അറിയാവൂ, മിഷ്ടിയെ സംബന്ധിക്കുന്ന എന്ത് തീരുമാനവും ഇതുവരെ എടുത്തത് അവനിയായിരുന്നില്ലേ? എനിക്കറിയാം, നീ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ കുഞ്ഞിനെ രക്ഷിച്ചതെന്ന്. പക്ഷെ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. ഈ കുഞ്ഞിനെ നീ എന്തിനാണ് രക്ഷിച്ചതെന്ന്? അച്ഛമ്മ, അത് മിഷ്ടി അവളുടെ അമ്മയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി. ശരിയാണ് നീ പറഞ്ഞത്, മിഷ്ടി സ്വന്തം അമ്മയുടെ കൂടെ കഴിയണം. അതുകൊണ്ട് പ്ലീസ് അവളെ അവളുടെ അമ്മയുടെ കൂടെ കഴിയാൻ അനുവദിക്കേ. അതെ അച്ഛമ്മ, അതിന് ഞാൻ ഒരിക്കലും. പക്ഷെ നീ എന്തൊക്കെ ചെയ്തിട്ടും ആ കുഞ്ഞ് സ്വന്തം അമ്മയുമായി ഇതുവരെ അടുത്തതേ ഇല്ലല്ലോ. അതിനു പകരം കൂടുതൽ ദൂരത്തേക്ക് പോയി. ജൂഹി അവളുടെ അമ്മയാണ്, പൂർണ്ണ അവകാശമുണ്ട് അവൾക്ക് കുഞ്ഞിൽ. അച്ഛമ്മേ, അതിന് മാത്രം ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല.
ആക്ച്വലി അവര് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ജൂഹിയും മിഷ്ടിയും തമ്മിൽ ഒരുമിച്ച് കഴിയാൻ വേണ്ടി. ഒരു നല്ല ബന്ധം അവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ആദ്യം നീ ഞാൻ പറയുന്നത് കേൾക്ക്. മിഷ്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ആരുടെ തീരുമാനമായിരുന്നു? നിന്റെ. ഞാൻ എന്തെങ്കിലും എതിര് പറഞ്ഞോ? ഇല്ല. അപ്പോ ഇപ്പൊ ഞാൻ പറയുന്നതിനും ആരും എന്നെ എതിർക്കാൻ പാടില്ല, തടയാനും പാടില്ല. ഞാൻ എന്താണോ പറയുന്നത് നിങ്ങൾ അത് കേൾക്കണം. പക്ഷേ അച്ഛമ്മ മതി. ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അവനെ അമ്മേ, അമ്മ പറഞ്ഞതൊക്കെ ഒരു പക്ഷേ ശരിയായിരിക്കും, പക്ഷേ അവന് ചെയ്തതിലൊക്കെ തെറ്റായിട്ട് എന്താ ഉള്ളത്? അമ്മ എന്താ ഇങ്ങനെ പെട്ടെന്ന്? എനിക്കൊന്നും മനസ്സിലാക്കാനും പോകുന്നില്ല. കാരണം ഞാൻ എല്ലാവർക്കുമായി ഇതൊന്ന് എളുപ്പമാക്കി മാറ്റാൻ പോവുകയാണ്. നീരജ്, മിഷ്ടി നിന്റെ രക്തമല്ലേ? അപ്പോ ഒരു കാര്യം ചെയ്യും, അവളെ കോർട്ടിലേക്കൊന്നും കൊണ്ടുപോകണ്ട. നിനക്ക് വിദ്യുതുമായിട്ടുള്ള ശത്രുത, അതെല്ലാം നീ അങ്ങ് അതെല്ലാം വേണ്ടെന്ന് വെച്ചേക്ക്. ഇതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ. ഈ ഒരു കാര്യം ഇനി മുൻപോട്ട് കൊണ്ടുപോകണ്ട. പത്രങ്ങളിൽ ന്യൂസ്, ചാനലുകളിൽ വരെ ന്യൂസ്. ഇപ്പൊ ദേ മീഡിയ വീട് അന്വേഷിച്ച് വന്നു തുടങ്ങി. ഇനി ഇത് തുടരാൻ പറ്റില്ല. നീരജ്, അച്ഛമ്മ പറഞ്ഞത് ശരിയാ. നമ്മള് വിദ്യുത്തിനെ മറക്കുന്നതാ നല്ലത്. മോം, എനിക്ക് തോന്നുന്നു അവന് ഈ സമയത്ത് ഒറ്റയ്ക്കാക്കാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം അവൻ അപകടകാരിയാണ്. അതുകൊണ്ട് തന്നെയാ മിഷ്ടിയെ രക്ഷിച്ചുകൊണ്ട് വരാൻ ഇത്രയധികം ഞങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചത്. അവനി ആ പോരാട്ടം ഒറ്റയ്ക്കാണ് നടത്തിയത്. അതെനിക്കറിയാം നീരജ്. നിനക്കത് അറിയാമായിരുന്നെങ്കിൽ പിന്നെ നീ എന്തുകൊണ്ടാ അച്ഛമ്മ അവനോട് അത്രയൊക്കെ പറഞ്ഞപ്പോ നീ ഒന്നും മിണ്ടാതെ നിന്നത്? ഒന്നും പറയാനില്ലായിരുന്നു നിനക്ക്? അമ്മേ, മേനോൻ കുടുംബം മുഴുവനായും സമാധാനമായി ശ്വാസം പോലും എടുക്കില്ലേ ഇനി? അതിന്റെ ആരംഭം നാളെ മുതൽ തുടങ്ങുകയാണ്. നീരജിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ വരുമ്പോൾ മിഷ്ടിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്യാൻ ചെല്ലും. പിന്നീട് ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, പൂർണ്ണ വിശ്വാസമാണ് ഈ യുദ്ധത്തിൽ എന്റെ മകൻ തന്നെ ജയിക്കുമെന്ന്. എനിക്കറിയാം അച്ഛമ്മ നിന്നോട് പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിനക്ക് ഒരുപാട് വിഷമം കാണുമെന്ന്. പക്ഷെ ജന്മം നൽകിയോണ്ട് മാത്രം ആരും അമ്മയാകാറില്ല. ഈ കാര്യം നിനക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതാ. നിനക്ക് നിന്റെ നീനാമ്മ എങ്ങനെയാണോ അതുപോലെ മിഷ്ടിക്ക് അവളുടെ. പക്ഷെ ഞാൻ മിഷ്ടിയുടെ അമ്മയല്ല, ഒരിക്കലും എനിക്ക് അങ്ങനെ ആകണ്ട. അവനി, അതെനിക്കറിയാം. പക്ഷെ സംഭവിക്കുന്നതെല്ലാം അത് എനിക്കറിയാം. അതെല്ലാം സത്യമാണ്, തീർന്നല്ലോ. അവനി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഞാൻ നിന്നോട് ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കാൻ വേണ്ടി വന്നതല്ല. നീരജ്, എനിക്ക് ഫീൽ ചെയ്യുന്നതെല്ലാം എന്നൊന്ന് പറയാൻ അനുവദിക്കും. ഞാൻ ഗോവയിൽ പോയത് ആ കുഞ്ഞിനെ രക്ഷിച്ച് അതിന്റെ അമ്മയാകാൻ വേണ്ടിയല്ല. ഞാൻ ആഗ്രഹിച്ചത് എന്താന്ന് വെച്ചാൽ ആ കുഞ്ഞ് നന്നായിരിക്കണം. അവൾ ഒരു കഷ്ടതയെ അനുഭവിക്കരുത് എന്നെ പോലെ. ഞാൻ അനുഭവിച്ച വേദനകളൊന്നും അവൾക്ക് സഹിക്കേണ്ടി വരരുത്, അത്രേയുള്ളൂ. അവള്
ഇത്ര ചെറിയൊരു കുട്ടി ചോദിച്ചത് കേട്ടില്ലേ പിഴച്ചുണ്ടായതാണോ എന്ന്? അവളുടെ മുഖത്ത് നോക്കി നമ്മൾ എന്ത് പറയും നീരജ്? അവളുടെ ബാല്യവും നിഷ്കളങ്കതയും എല്ലാം നഷ്ടപ്പെട്ടു പോവില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾ എന്നെ പോലെ ഇതൊക്കെ സഹിക്കണമെന്ന്. ഞാൻ ഒരിക്കലും അവളൊരു അമ്മയാകാൻ ആഗ്രഹിക്കുന്നില്ല. അവളുടെ എല്ലാ അവകാശങ്ങളും ഞാൻ നേടിക്കൊടുക്കും. അവൾക്കൊരു നല്ല ലൈഫ് അത് ഞാൻ നേടിക്കൊടുക്കും നീരജ്. അവളൊരു അമ്മയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മിഷ്ടി നിന്നെ അവളുടെ അമ്മയായിട്ട് കാണുന്നത്. പക്ഷെ ഞാൻ അവളുടെ അമ്മയല്ല, അവളുടെ അമ്മ ജൂഹിയ. നോക്കവനി, എനിക്കറിയില്ല ജൂഹിയുടെ മനസ്സിൽ എന്താണെന്ന്. പക്ഷെ ഈയിടെയായിട്ട് അവൾ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് എനിക്ക് അവൾ ആ പഴയ ജൂഹിയാണെന്നേ തോന്നുന്നില്ല. കാരണം എനിക്കറിയാവുന്ന ജൂഹി അവൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഒരിക്കലും ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് വിഷമം മിഷ്ടിയുടെ കാര്യത്തില്ല. ഈ കാര്യങ്ങളെല്ലാം എഫക്ട് ചെയ്യുന്നത് ശരിക്കും മിഷ്ടിയിലായിരിക്കും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് അവ്യക്തതകളുണ്ട് ജൂഹിയുടെ കാര്യത്തിൽ. ആന്റിക്കും അത് തന്നെയാ തോന്നിയത്. പക്ഷേ അതൊക്കെ സംസാരിക്കാൻ പറ്റിയ സമയമല്ല ഇത്. നിനക്കിതുവരെ ഉറക്കം വന്നില്ലേ? എന്നെ കുറിച്ച് കൊടുത്ത ടെൻഷനാണോ? ഞാൻ ആദ്യം വിചാരിച്ചു ഫോൺ വിളിച്ചിട്ട് വരാം, പിന്നെ വിചാരിച്ചു നിനക്കൊരു സർപ്രൈസ് തരാമെന്ന്. കരയരുത്, ഒരിക്കലും കരയരുത്. കാരണം നമ്മളിപ്പോ പാർട്ട്നേഴ്സ് അല്ലേ? ക്രൈം പാർട്ട്നേഴ്സ്. നീ എന്താ വിചാരിച്ചത്? നീ മേനോൻ ഫാമിലിയുടെ വീട്ടിൽ കയറി പറ്റിയാൽ പിന്നെ വിദ്യുത് എന്ന പേര് ഓർക്കേണ്ടി വരില്ലെന്നാണോ? നോ, എനിക്ക് എപ്പോ വേണമെങ്കിലും എവിടെയും വരാം, ജസ്റ്റ് ലൈക്ക് എ ഡെവിൾ. ഇനി ജോലിയുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇനി നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നാളെ നീരജനെ അറസ്റ്റ് ചെയ്യാൻ വരും. ആ സമയം നീ മിഷ്ടിയെ അവനെ ഏൽപ്പിക്കണം. ആ പിന്നെ നീരജനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നീയും നീരജിനോടൊപ്പം തന്നെ ഉണ്ടാവണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ സമയമാകുമ്പോൾ പറയാം. മിഷ്ടിക്ക് വേണ്ടി പത്തിരി ഉണ്ടാക്കുമായിരുന്നു. അവനി, അത് നീരജ് എന്താ ഡിസൈഡ് ചെയ്തത്? നീരജ് ഇപ്പോഴും വിദ്യുത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നാണോ പറയുന്നത്? എന്താ നിനക്ക് അങ്ങനെയല്ലേ? ജൂഹി, നിന്നോട് അയാൾ ഒരുപാട് ക്രൂരത ചെയ്തിട്ടില്ലേ? മിഷ്ടിയെ വരെ നിന്നിൽ നിന്നും അകറ്റി നിർത്തിയില്ലേ? ഇതിനൊന്നും നിനക്ക് പകരം വീട്ടണ്ടേ? നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് അവനി? വിദ്യുത് വളരെ അപകടകാരിയൊരു മനുഷ്യനാ. അയാളോട് പോരാടുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ ജൂഹി, നീ നിന്റെ കുഞ്ഞിന്റെ സന്തോഷത്തിനു വേണ്ടിയും നിന്റെ അവകാശത്തിനു വേണ്ടിയും പോരാടണം. പിന്നെ ആ പോരാട്ടം ചെറുതോ വലുതോ എന്നൊന്നും ആലോചിക്കണ്ട. ജൂഹി, നീ ഒരുപാട് സ്ട്രോങ് ആവേണ്ടിയിരിക്കുന്നു. ഐ എം സോറി അവനി, പക്ഷെ എനിക്ക് ഈ കാര്യത്തിൽ ജൂഹി, ഞാൻ വിദ്യുത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകും. നീ ഇത്രമാത്രം ചെയ്താൽ മതി, മിഷ്ടിയെ നന്നായിട്ട് കയറിയണം. അവളെ കൺമുന്നിൽ നിന്ന് എങ്ങോട്ട് പോകാൻ അനുവദിക്കരുത്. ആ പിന്നെ ഒരു കാര്യം കൂടി, അവളെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഐ ജസ്റ്റ് ഹോപ്പിംഗ് ഇപ്രാവശ്യം അബദ്ധങ്ങളൊന്നും സംഭവിക്കില്ലെന്ന്. അങ്ങനെ സംഭവിക്കില്ല. അച്ഛമ്മ എന്നോട് ഒളിച്ചു വെക്കാതെ പറയണ കാര്യം എന്താണെന്ന്. ഇങ്ങനെ ഒളിച്ചു വെച്ച് സംസാരിക്കരുത്. അവൻ എങ്ങോട്ട് പോയി? മിഷ്ടിയുടെ ഭാവിയാണല്ലോ.
എനിക്ക് തോന്നുന്നു ഇന്നലെ അമ്മ അവനിയെ കുറച്ച് കൂടുതൽ വഴക്ക് പറഞ്ഞു. ഒരു അമ്മയാ ഞാൻ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതെന്റെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. അതിന്റെ അർത്ഥം ഞാൻ അവനിയെ സ്നേഹിക്കുന്നില്ല എന്നല്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് മിഷ്ടിയെ കുറിച്ചാണ്. മിഷ്ടിയുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ നീരജ് തീരുമാനിച്ചത് ഇന്ന് വിദ്യുതിനെ അറസ്റ്റ് ചെയ്യണമെന്ന്. അവന് തോന്നുന്നത് ചെയ്യട്ടെ, അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. നീരജിന് അമ്മയുടെ ആശീർവാദം ആവശ്യമാണ്. അവനെ അമ്മ എതിർക്കാതിരുന്നാ മതി. ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ആശീർവാദത്തിന് എന്താ അർത്ഥമാണുള്ളത്? എന്നെ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയേക്ക്. നീ ഇന്നൊരു ദിവസത്തേക്ക് മിഷ്ടി ഒന്ന് നോക്കാമോ? ഇന്ന് വരെ നീയാണ് എനിക്ക് വേണ്ടി എല്ലാ പോരാട്ടങ്ങളും നടത്തിയത്. ഇന്ന് നീരജിന്റെ ഈ പോരാട്ടത്തിൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകണം. അതെ നീരജ്, ഇന്ന് നീ വിദ്യുതിനെ അറസ്റ്റ് ചെയ്യുന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. എന്താ നിനക്കും ആഗ്രഹമില്ലേ എന്റെ മനസ്സിൽ അയാളെ കുറിച്ചുള്ള പേടി എന്നേക്കുമോ ഇല്ലാതാക്കണോന്ന്? ഡിഡിയും എന്റെ ടീമും പുറത്ത് വെയിറ്റ് ചെയ്യാം. ഞാൻ പോയിട്ട് ഉടനെ തിരിച്ചു വരാം. എനിക്ക് അച്ഛമ്മയോടൊന്ന് സംസാരിക്കണം. അവൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവൾ എന്നോട് ചോദിച്ചോളും. അച്ഛമ്മ ഒരു മിനിറ്റ്. വെക്കാതെ പറയണം കാര്യം എന്താണെന്ന്. ഇങ്ങനെ ഒളിച്ചു വെച്ച് സംസാരിക്കരുത്. നിഷ്ഠയുടെ പാവയാണല്ലോ. വരൂ അവനി, നീയും അത് തന്നെ പറയാൻ വന്നതല്ലേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന്? ഇല്ല അച്ഛമ്മ, അച്ഛമ്മക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല. പക്ഷെ അച്ഛമ്മ എന്താ കാര്യം? പ്ലീസ് എന്നോട് പറയൂ. അച്ഛമ്മ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അച്ഛമ്മയുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യം എരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ്. അച്ഛമ്മ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? അത് സ്നേഹമൊക്കെ ഉണ്ട്. പറയാ അച്ഛമ്മ. ഞാൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുക. ഞാൻ മുറിയിലേക്ക് ചെല്ലട്ടെ. വേണ്ട അച്ഛമ്മ, പ്ലീസ്. അച്ഛമ്മ എന്നോട് ഒളിച്ചു വെക്കാതെ പറയണം കാര്യം എന്താണെന്ന്. ഇങ്ങനെ ഒളിച്ചു വെച്ച് സംസാരിക്കരുത്. അത് ഒളിച്ചു വെക്കേണ്ട കാര്യമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ദേവകിയും അഥവാ യശോദയുടെയും കൃഷ്ണന്റെയും കൂടെ താമസിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതിനെന്ന് ആലോചിച്ചു നോക്ക്. സാർ,
സാർ, അകത്ത് ആരുമില്ല. അയാൾ മുറിക്കുള്ളിലും ഇല്ല. വിദ്യുത് അങ്ങയെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ അങ്ങ് എന്നോട് ചോദിക്കാം. മിഷ്ടിയുടെ പാവയാണെന്ന്. ഇത് വിദ്യുത്തിന്റെ വീട്ടിലെങ്ങനെയാണ്? മിഷ്ടി എന്തോ അപകടത്തിലാണ്. അത്മാരടുത്തേക്ക് പോയത് അതുവരെ മോള് റൂമിൽ തന്നെ കളിക്കുകയായിരുന്നു. എനിക്കറിയില്ല വിദ്യുത്ത് എങ്ങനെ. നീ ഇത്രയും സെൽഫിഷ് ആവുന്നത് എങ്ങനെയാ ജോയി?